സാൻജസ് വോയ്സിലേക്ക് സ്വാഗതം. ജ്ഞാനികളോടൊപ്പം പോയി രക്ഷയെ ആരാധിക്കേണ്ട ഹെറോദസിൻ്റെ ചിന്ത തൻ്റെ സിംഹാസനത്തെക്കുറിച്ച് മാത്രമായിരുന്നു. രാജശിശു വളർന്നു വന്നാൽ തൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോയേക്കാമെന്ന് ഹെറോദസ് ചിന്തിച്ചു. രക്ഷയെ അംഗീകരിക്കാതെ സ്വന്തം അധികാരം ഉറപ്പിക്കുന്നതിലായിരുന്നു അയാളുടെ ശ്രമം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും ഇത്തരത്തിലുള്ള ഹെറോദസ്മാർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ലോകമെമ്പാടും ഇന്ന് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ നടക്കുന്നത്. രാഷ്ട്രതലവന്മാർ കൊല ചെയ്യപ്പെടുന്നു, ഭരണകർത്താക്കൾ അട്ടിമറിക്കപ്പെടുന്നു, രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ മൂല്യബോധമില്ലാതെ കാൽമാറ്റം നടത്തുന്നു, അധികാരം ലഭിച്ചവർ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ കലുഷിതമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളിൽ ബലിയാടാക്കപ്പെടുന്നതോ സാധാരണക്കാരായ ജനങ്ങളും? യഥാർത്ഥ അധികാരത്തിൻ്റെ ഉറവിടവും നാഥനും ദൈവമാണ്. മിനിസ്റ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം തന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നാണ്. രാജാവായ യേശുവിൻ്റെ ദൗത്യവും മനുഷ്യവർഗത്തിന് വേണ്ടി ബലിയർപ്പിക്കുക എന്നതായിരുന്നല്ലോ. INR എന്ന ഫലകം തൂക്കപ്പെട്ടതും യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിലായിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഇപ്രകാരം പറയുന്നുണ്ട്: വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങൾക്കിടയിൽ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി സ്വജീവൻ പകർന്നു കൊടുക്കുവാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ തത്വം നമ്മുടെ ഭരണകർത്താക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ സമാധാനപൂർണ്ണമായേനെ നമ്മുടെ ലോകം. ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി സ്വജീവൻ തന്നെ അർപ്പിക്കുവാനാണ് ഓരോ ഭരണകർത്താക്കളും പരിശ്രമിക്കേണ്ടത്. അതിൽ നല്ലൊരു ഭരണകർത്താവായി മാറാൻ നമുക്ക് ഈ ക്രിസ്മസ് കാലത്തിൽ എല്ലാ അധികാരികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു.